എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡേ ഇൻ അവർ ലൈഫ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണെന്നല്ലേ. ഞങ്ങളുടെയല്ല, ഒരു വെറൈറ്റി ആയിട്ട്, അതായത് നമ്മൾ വേറെ കുറച്ച് പേരുടെ ഡേ ഇൻ അവർ ലൈഫ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് എന്താണെന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും ഞങ്ങളിപ്പോ എഴുന്നേറ്റതേ ഉള്ളെന്നല്ലേ. അല്ല കേട്ടോ, ഞങ്ങൾ 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് രാവിലെ. 3 മണിക്ക് നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ നല്ല ഉറക്കം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പപ്പ നമ്മൾ വന്നാരോ അങ്ങ് ഉറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളായിരിക്കും കേട്ടോ. അപ്പോൾ 3 മണിയാകുമ്പോൾ പപ്പ ആദ്യം വന്ന് നമ്മൾ ലൈറ്റ് ഇടും. കണ്ണിലോട്ട് വെട്ടം അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സകല ഉറക്കവും പോയി നമുക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങും. പിന്നെ പപ്പ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പച്ചവെള്ളം കൊണ്ട് ഞങ്ങളുടെ തലയിലോട്ട് ഒഴിക്കും. നിങ്ങൾക്കറിയാമല്ലോ 3 മണിക്ക് ഈ കൊടും തണുപ്പത്ത് പച്ചവെള്ളമാണ് ഞങ്ങളുടെ മേത്തേക്ക് കൊണ്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഒരു ശകലം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കും കേട്ടോ. അത്രയ്ക്കും തണുപ്പാണ്. പിന്നെ പപ്പ ഞങ്ങളെ കറക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ കൊടുക്കും. പാലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കറവയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതെ കണ്ടോ, കറവയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾക്ക് കുറച്ച് പുല്ലും ഓക്കെയൊക്കെ തരും. അതൊക്കെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പ പുല്ല് ചെത്താനായിട്ട് പോകും കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, പപ്പ അന്നേരം പുല്ല് ചെത്താനായിട്ട് പോകും. പിന്നെ പപ്പ വരാറാകുമ്പോഴത്തേക്കും, അതായത് ഒരു കുറച്ച് 1 മണിക്കൂറൊക്കെ ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരും എല്ലാവരും. അപ്പം റെസ്റ്റ് എടുക്കുന്ന സമയം, ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഫോണും കൊണ്ടൊന്നും ആരും വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും അന്നേരം ഫോണും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നതൊന്നും ആരും കാണിക്കാതെ, അതൊക്കെ സീക്രട്ടാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ തിന്നണം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമേ ഒരു ദിവസത്തെ വിശേഷങ്ങൾ പറയാനുള്ളൂ. നല്ലതല്ല ഇത് കണ്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ പുല്ലും തിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഓരോ ഒരു കുരുപ്പ് നിപ്പുണ്ട്. ഇവിടെ എവിടെ നിന്ന് വന്നതാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 2 ദിവസമായി ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. ആ അവിടെ ഞാൻ നിൽക്കട്ടെ. പിന്നെ താണ്ട് ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു, അതിനെയും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ. വല്ലപ്പോഴൊക്കെ വരും വിരുന്നുകാരെ പോലെ, എന്നിട്ട് ഞങ്ങളെ വന്നൊന്ന് നോക്കും. നോക്കിയേച്ച് അങ്ങോട്ട് പോകും. പിന്നെ ആകെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പപ്പായി മമ്മിയാണ് കേട്ടോ. ആ പിന്നെ സാരമില്ലല്ലേ, വല്ലപ്പോഴും ശകലം പുല്ലും വെള്ളമൊക്കെ തരുന്നതല്ലേ. അവിടെ ഞാൻ നിൽക്കട്ടെ അല്ലേ. കണ്ടില്ലേ ഞങ്ങളുടെ പാലും കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പാല് എടുക്കാനുള്ള ഓട്ടോ ചേട്ടൻ താണ്ട മുറ്റത്ത് വരും. അപ്പം മമ്മി, നമ്മുടെ മമ്മി അങ്ങോട്ട് പാല് കൊണ്ട് കൊടുക്കുന്നതാണ്. അതാണ് കേട്ടോ, ഇത് 1 നേരത്തെയാണ്. ഞങ്ങൾ 2 നേരം ഞങ്ങൾ പാല് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉച്ചയ്ക്കത്തെയാണ് കേട്ടോ. രാവിലത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും എടുക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു, എല്ലാവരും ഉറക്കമല്ലേ. ഇതാ ഇനി ഇവനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇവനാണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ ശത്രു. ഇവൻ രാവിലെ ഇങ്ങ് വരും കുരുകുരു കുരുകുരാന്ന് പറഞ്ഞുകൊണ്ട്. ഇവനാണേ ഞങ്ങളെ മാന്തല് ഞോണ്ടല് പിടുത്തം ഫുള്ള് നമ്മളെ ശല്യം ചെയ്യും. രാവിലെ തന്നെ ആ പടുതേരോട്ട് എടുത്തൊരു ചാട്ടമാണ്, നമ്മളെല്ലാവരും ഞെട്ടി എഴുന്നേക്കും. അത്രയ്ക്കും ഉപദ്രവമാണ് കേട്ടോ ഇവനെ കൊണ്ട്. ഇവൻ്റെ വിചാരം ഇവൻ വലിയ രാജാവാണ്. ഇവൻ കിടക്കുന്നത് പട്ടും എത്തേല് പുതപ്പൊക്കെ പൊതച്ചാൽ ചില സമയം കിടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരം കണ്ടോ, ചെറിയൊരു അഹങ്കാരം അവൻ്റെ നോട്ടത്തിൽ തന്നെയുണ്ട് അല്ലേ. വേണ്ട ഉണ്ടക്കണ്ണൻ ഭയങ്കര ശല്യമായി ഇവനെ കൊണ്ട്. ഇച്ചിരി തടിയനാണേ, അതിൻ്റെ ഒരു അഹങ്കാരം ഭയങ്കരമായിട്ടുണ്ട്. എന്നാ പറയാനാ, ഞങ്ങളുടെ കഷ്ടകാലം. ഞങ്ങളിവിടെ ഈ ചാണകത്തിനകത്തൊക്കെ കിടക്കുന്നു, ഇത് കണ്ടില്ലേ ഇപ്പം കാണിക്കുന്നത്, ആൾക്കാരുടെ കൈ കൂടി അവനിരിക്കുന്നത്, അതിൻ്റെ നെഗളിപ്പം അവന്. ഇന്നും വരും ഞങ്ങളോട് കുശുമ്പ് കുത്താനായിട്ട് ഈ ചേർക്കൻ. ഭയങ്കര സാധനമാണ് കേട്ടോ, ഉള്ളം കയ്യിലേ ഇരിക്കുള്ളൂ, കട്ടിലേലേ അവൻ കിടക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ഓരോരോ രീതികൾ. ഇപ്പം അവൻ ഞങ്ങൾക്ക് ഇതുവല്ലോ ഉണ്ടോ, ഞങ്ങൾ കിടക്കുന്നത് ചാണകത്തിനകത്ത്. ചാണകത്തിനകത്ത് കിടക്കാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും കേട്ടോ, ദേഹത്തൊന്നും ചാണകം പറ്റിക്കാതിരിക്കാനായിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ ഇത്രയും പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ദേഹത്തൊക്കെ ചാണകം പറ്റും. പിന്നെ പപ്പ രാവിലെ കുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, മെയിനായിട്ടുള്ള കാരണക്കാർ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ദേഹത്ത് മുഴുവൻ ചാണകമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാല് തരണ്ടേ, അപ്പം എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ പപ്പ ഞങ്ങളെ കുളിപ്പിക്കും. നിങ്ങൾ ഓർക്കുമായിരിക്കും 1 നേരം ഞങ്ങൾ കുളിക്കുള്ളൂ. നല്ല, ഞങ്ങൾ 2 നേരം കുളിക്കും. അതിപ്പം എത്ര വലിയ മഴ ആയിക്കോട്ടെ, എത്ര വലിയ വെയിലായിക്കോട്ടെ, ഞങ്ങൾ 1 ദിവസം 2 നേരം കുളിക്കും.
അതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കുളിക്കുന്നു, ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ കഴിക്കും. പിന്നെ ഇടയ്ക്ക് കണ്ടമാനം വിശന്ന് കഴിയുമ്പം ഇതാ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരയും അല്ലേ. പിന്നെ ഈ കാണുന്നത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതൊക്കെ ആരാണെന്ന്. ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് അമ്മമാരാണ്. ഇത് ഞങ്ങളുടെ മക്കളാണ് കേട്ടോ. ഇനി ആ പുറകിൽ ഞങ്ങളുടെ ഒരു മോള് നിൽപ്പുണ്ട്. അവൾക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അവളെ പുറകിൽ ഇറക്കി കിടത്തിയേക്കാം. പിന്നെ ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളുടെ മക്കൾ. ഇതിൽ ഏതാണ് എൻ്റെ മക്കളെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങൾ അന്നേരം കാണുന്നല്ലേ ഉള്ളു. പിന്നെ ഇവരെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവോ ഇതിലേതാണ് എൻ്റെ മോള് നിൻ്റെ മോളെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഇനി ശകലം പുല്ല് തിന്നിട്ടെ, നിങ്ങൾ അത് ക്യാമറയൊക്കെ കൊണ്ടുപോക്കെ, ഞങ്ങൾ ഇച്ചിരി പുല്ല് കഴിക്കട്ടെ. ഉണ്ടോ നല്ല അരിശം വരുന്നുണ്ടോ? അവൾ ഞോണ്ടാൻ വന്നേക്കുന്നു. അവൾക്കൊക്കെ ചുമ്മാ അങ്ങ് നിന്ന് ഞോണ്ടിയാൽ മതിയല്ലോ. സമയാസമയത്ത് ഭക്ഷണം കിട്ടും. ഇങ്ങനെ തിന്നാൽ ചുമ്മാ പാല് ഞങ്ങൾ തരുന്നുണ്ട്, അത് കാർന്ന് കുടിക്കുക. എന്നിട്ട് ഞങ്ങളെ ഞോണ്ടാൻ വരുന്നു. ഉണ്ടോ ഈ ചേട്ടന് മാത്രമേ ശകല സ്നേഹമുള്ളൂ. ഒരുത്തി അവിടെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്തിനാണാവോ ഇവളൊക്കെ വരുന്നത്? ആരെ കാണിക്കാൻ വരുന്നതാണോ? ഞങ്ങൾക്കാണേ ഒന്നും കാണരുത്. ഇനി ഞങ്ങൾ ശകലം നേരം പുല്ലൊക്കെ കഴിക്കട്ടെ. പുല്ലൊന്നും ഇല്ല കേട്ടോ, പുല്ലാന്നും പറഞ്ഞ് ഇവർ കൊണ്ടത്തരുന്നത് മുഴുവനും കാടാ. എന്നിട്ട് പുല്ല് തിരുവ എന്നുള്ള പേരും. ആ സാരമില്ല, ഞങ്ങൾ ഇത്രയും പേർക്ക് തരണ്ടേ അല്ലേ. എന്തേലുമൊക്കെ കഴിക്കാം, എന്തേലുമൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കണ്ടേ. പിന്നെ ഇതിൻ്റെ കൂടെ ശകലം വെള്ളവും കൂടെ കുടിച്ചാൽ നല്ലത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്ന പുല്ലൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് എടുക്കുമ്പോൾ ഫോണും കൊണ്ട് വരുന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഓർക്കും ആ പുല്ല് തരാൻ വരുന്നതായിരിക്കും എന്നോർത്ത് ഞങ്ങൾ ചാടി എഴുന്നേക്കും. ഞങ്ങൾ രണ്ട് ആമ്പിള്ളാരാട്ടോ ഈ നിൽക്കുന്നത്, ഞങ്ങൾ രണ്ട് ആമ്പിള്ളാരാട്ടോ. ഞങ്ങൾ രണ്ടുപേരും ആമ്പിള്ളാരാണ്. ഈ നാല് പെണ്ണുങ്ങൾക്കുള്ള ഒരു രണ്ട് കാവൽക്കാരാണ് കേട്ടോ. നാല് പെണ്ണുങ്ങളാണ് ഞങ്ങളുടെ സൈഡിൽ ആ പുറകിലൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഈ നാല് പേർക്ക് ഞങ്ങൾ രണ്ടേ രണ്ട് ആമ്പിള്ളാരേ ഉള്ളു വീട്ടിൽ. എന്താ ചെയ്യുക, ഇവരെല്ലാം നോക്കേണ്ട കടമ ഞങ്ങളുടെയാണ്. കണ്ടോ പല പല കളറിലാണ് കേട്ടോ ഞങ്ങളിരിക്കുന്നത്. അപ്പുറത്ത് ഞങ്ങൾ ആദ്യം നിൽക്കുന്ന രണ്ട് പേര് കറുപ്പും വെളുപ്പുമാണ്. ഈ നടുക്ക് നിൽക്കുന്ന ഞാനൊരു കറുകറമ്പിയാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ തന്നെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഈ കറുത്ത എനിക്കാണ് കേട്ടോ. ഞാൻ ചുമ്മാ നിന്ന് കരയും, ഇവിടുമാരൊന്നും കരയത്തില്ലെന്നേ. കേട്ടോ പുല്ല് തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് വന്നേക്കോ ഒരുത്തി ശല്യപ്പെടുത്താനായിട്ട്. ഇപ്പൊക്കൊന്നും വേറെ പണിയില്ല കർത്താവേ, മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് വന്നോളൂ. ഞോണ്ടുവാ ഞോണ്ടല്ല നിറങ്ങിപ്പോഴി എൻ്റെ മുന്നേന്ന്. നിന്നോടാ പറഞ്ഞത് പോകാൻ, എനിക്ക് നല്ല ദേഷ്യം വരുന്നു. ഇവളൊരു കുത്തുകൊള്ളാതെ പോകുമെന്ന് തോന്നുന്നില്ലല്ലോ. അടുത്തത് എൻ്റെ അടുത്തോട്ടാ, നിനക്കൊന്നും വേറെ പണിയില്ല, മാറി മാറി ഉപദ്രവിക്കുന്നത്. പോയി പണിയെടുക്കടി, പോയി പുല്ല് എത്തിയിട്ട് പാടി. ഉണ്ടോ എന്നോട് ഉമ്മ തരാൻ അവൾ പറയുന്നു. ഒരു ചെറുക്കനല്ലേ ഞാൻ, എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാവോ? ഉമ്മ ചോദിക്കുന്നു. അയ്യേ നാണമില്ലാത്തവൾ. എന്താ ഭയങ്കര പിരിപിരിപ്പായി ഇവക്ക്. ഇവളാണ് ആ വീട്ടിൽ ഏറ്റവും പിരിപിരുത്ത സാധനം, വല്ലപ്പോഴേ വരത്തുള്ളൂ. എന്നിട്ട് നമ്മളെ ഉപദ്രവമാണ്. ഞാൻ ചോണ്ടിക്കൊണ്ടിരിക്കും പുല്ല് തിന്നാൻ തന്നാൽ അത് മുഴുവൻ തീറ്റാൻ സമ്മതിക്കില്ല, ശകലം വെള്ളം കുടിക്കാന്ന് വെച്ചാൽ അതിനും ഇവള് സമ്മതിക്കില്ല. എപ്പോഴും ഞോണ്ടല്ലാണ്. ഇച്ചിരി കൂടുതൽ നോട്ടം എന്നെയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടോ. കേട്ടോ ഈ പാവ എന്നോടാണ് അവൾക്ക് ഇച്ചിരി ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ എന്തൊരു ശല്യമായി ഇവളെ കൊണ്ട്. ഇച്ചിരി പുല്ലുവല്ലോ ചെത്തിക്കൊണ്ട് വരാനുള്ളതിന്. അതാണ്ട് അവൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നോക്കാം അവൾ എന്നാ കൊണ്ടു തരുന്നേ അല്ലേ. കഴിക്കാൻ കൊള്ളാവുന്ന വല്ലതാണേ കഴിക്കാം, നമുക്കിപ്പോൾ പുറത്ത് പോയി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ അവള് കൊണ്ട തരുന്നേ നമുക്ക് നോക്കാം. ആ കൊള്ളാം, അവള് പാവാട്ടോ. പഴത്തൊല്ലി തരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് കിട്ടിയില്ല, എനിക്കിച്ചിരി തായോ. ഇവിടെ എനിക്ക് കിട്ടിയില്ല. ഇവിടെ താടി കുറച്ച് പഴം മുഴുവൻ ഇവള് മാറി കയറ്റി എന്നിട്ട് എന്താ എനിക്ക് ഇപ്പം ഞങ്ങൾക്ക് വെറും പഴത്തൊലിയും കൊണ്ട് വന്നേക്കും. ആർക്കോ ഒരാൾക്ക് കൂടുതൽ കിട്ടി, മിണ്ടുണ്ട് കേട്ടോ. അടുത്തത് ഇനി ഞങ്ങളുടെ വെള്ളം കൂടി പരിപാടികളാണ്. ദൈ ചേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് വെള്ളം തരുന്നത്. കണ്ടോ ഞങ്ങൾ അക്ഷരായിട്ട് നോക്കി നിൽക്കുന്ന കണ്ടോ. ആ ഈ ചേട്ടനാണ് ഇനി ഞങ്ങൾക്ക് വെള്ളം തരാൻ പോകുന്നത്.
നമുക്ക് നോക്കാം, ഞങ്ങൾക്കുള്ള വെള്ളത്തിൽ എന്നൊക്കെയാ ഇവർ ഇടുന്നത്. ഞങ്ങൾക്ക് നല്ല വെള്ളമാണോ തരുന്നത്? അത് വെറും പച്ചവെള്ളമാണോ? പച്ചവെള്ളമാണ് കേട്ടോ, പച്ചവെള്ളത്തിൽ ഇച്ചിരി ഒക്കെ കലക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ചൂടൊന്നും ഇല്ല. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഭയങ്കര മഴയല്ലേ, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പച്ചവെള്ളമേ തരത്തുള്ളൂ കേട്ടോ ഇവർ. ഞങ്ങളുടെ ഒരു പുറകിലൊരു പെണ്ണ് നിൽക്കുന്നുണ്ട്, അവൾക്ക് മാത്രം ചൂടുവെള്ളം. അവൾ ഇച്ചിരി അഹങ്കാരം പിടിച്ചവളാണ്, അവൾക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ പാവം പിള്ളേരാണ് കേട്ടോ. എന്തോ തിന്നാനാ തരുന്നതെന്ന് ഓർത്തോണ്ട്, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. വെള്ളം കൊണ്ട് തരുവാ, വെള്ളത്തിൽ നിന്ന് എന്തോ എടുത്തു തരുവാന്നാ ഞങ്ങൾ ഓർത്തത്. പക്ഷെ അല്ല, ഇവള് ഫുള്ള് പറ്റിപ്പീര, എന്തോ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നോളൂ അവള്. എന്നാ ഇച്ചിരി വെള്ളം എടുത്ത് തരിക, അല്ല ശകലം പുല്ല് വാരിയിട്ട് തരിക. അതൊന്നും ചെയ്യല്ല. പാവങ്ങൾ ഞങ്ങളെ തോണ്ടി 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 കളിപ്പിക്കാൻ വേണ്ടി വരുന്നു. ഞങ്ങളെ ഒന്ന് അഴിച്ചു വിട്, ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. അല്ലെ നീ അകത്തോട്ടൊന്ന് കയറി വാടി, കാണിച്ചു തരാടി ഞങ്ങൾ ആരാന്ന് കേട്ടോ. ഇത് ഇന്നാനും ഒന്ന് കിട്ടുവോ? കുറേ നേരമായല്ലോ കലക്കി വെച്ചേക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അല്ലേ. വെറുതെ ഇരുന്ന് ഞങ്ങളെ വെള്ളം കാണിച്ച് കൊതിപ്പിച്ചേച്ച്, ഇപ്പം വെള്ളമില്ല, വെള്ളം തരാൻ വന്ന ആളെയും കാണുന്നില്ല. ഇങ്ങനെയുണ്ട് ഞങ്ങൾ ആണ്ട്. വെള്ളത്തിന് പകരം ഞങ്ങൾക്ക് ഇച്ചിരി പുല്ല് കിട്ടി കേട്ടോ. ഞങ്ങൾ സുന്ദരന്മാരാണോ ഒന്ന് പറഞ്ഞു. ഞങ്ങളിൽ ആരാ സുന്ദരൻ? ആ നിങ്ങളെയും കാണിക്കണോ? നിങ്ങളിൽ ആരാ സുന്ദരി? ഇപ്പം ഞങ്ങൾ ഇച്ചിരി വൃത്തികേടൊക്കെ ആക്കിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഇട്ടിരിക്കുന്നത്. ശകലം ചാണകമൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ അത് മുഴുവൻ കഴുകുക, ഒരു മനസാക്ഷി ഇല്ല കേട്ടോ. വെള്ളം കോരി ഒഴിക്കുകയാണ്. ഞങ്ങളുടെ ദേഹത്ത് തെറിക്കും എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, കാണേ അരിശം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഞങ്ങളുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. ഒന്നും നോക്കുന്നില്ലെന്ന്. ഇവർ മനുഷ്യന്മാരാണെ ഇങ്ങനെ ചെയ്യുമോ? നിങ്ങൾ തന്നെ പറ മനുഷ്യന്മാരുടെ ദേഹത്തേക്കാണ് ഇവരിങ്ങനെ വെള്ളം ഒഴിക്കുമോ? തറയൊക്കെ ഇങ്ങനെയാണോ കഴുകുന്നത്? തറയൊക്കെ ഞങ്ങളുടെ അകത്തൂടെ ഡോറി കൂടെ കയറി വന്ന് പതുക്കെ അടിച്ച് തൂത്ത് കഴുകണം. ഞങ്ങളുടെ ദേഹത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണോ ചെയ്യുന്നത്? അവിടെ പിന്നെയും വരുന്നു. ഇവനെ കൊണ്ട് മടുത്തല്ലോ. ഇവനാണോ നല്ലവനാന്ന് ഞാനിപ്പോൾ പറഞ്ഞത്? ചുമ്മാ വെള്ളം ഞങ്ങളുടെ ഇടയ്ക്കൂടെ ഒക്കെ കയറിയാ വെള്ളം ഒഴിക്കുന്നത്. എന്താല്ലേ, അതൊരു കഷ്ടമാണ്. പുല്ല് തിന്നട്ടെ ഇവൻ്റെയൊക്കെ ഒരു കാര്യം. ആ ഞങ്ങൾക്കുള്ള ഓക്കയ്ക്കുള്ളത് നമുക്ക് ഉപ്പിടുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടാലാണ് കേട്ടോ ഞങ്ങൾ കുടിക്കുകയുള്ളൂ. ഇത് ആ പുറകിൽ നിൽക്കുന്ന ഞങ്ങളുടെ പെണ്ണിനുള്ളതാണ്. അവൾ ചൂടുവെള്ളമേ കുടിക്കുകയുള്ളൂ. ചൂടുവെള്ളം കൊടുത്താലേ അവൾക്ക് പുച്ഛമാണ്. അത് കൂട്ടൊരു ശകലം ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. കണ്ടോ ഇത് ഇവർ പഴംപൊരി ഉണ്ടാക്കി തിന്നതിൻ്റെ പഴത്തൊലിയാണ്. ഞങ്ങൾക്ക് തൊലി മാത്രമേ ഉള്ളൂ. പഴംപൊരിയൊക്കെ ഇവളുമാരും ഇവരെല്ലാം കൂടെ കഴിച്ചു. പാവപ്പെട്ട ഞങ്ങൾക്ക് വെറും പഴത്തൊലി. നിങ്ങൾക്ക് കാണാമല്ലോ കാടുവെള്ളത്തിൽ മെയിനായിട്ട് കാണുന്ന കുറച്ച് സാധനങ്ങളാണല്ലോ ഈ പഴത്തൊലിയൊക്കെ അല്ലേ. പഴത്തൊലി, കാഴ്ച ചോറിൻ്റെ ബാക്കി, ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്നാൽ ഇച്ചിരി ഒരു പഴംപൊരി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓരോന്ന് തരുമോ? ഒന്നും ചെയ്യുക. അണ്ട ഞങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് കൊണ്ട വെള്ളം കൊടുത്തു. നമ്മളൊക്കെ ആരായി കണ്ടോ? ഞങ്ങൾക്കൊന്നും ഇല്ല. എന്നെ നോക്കണ്ട, എനിക്കൊന്നും അറിയത്തില്ല. ആ വെള്ളം കിട്ടി കേട്ടോ, ഞങ്ങൾക്കുള്ള വെള്ളം കിട്ടി. ആദ്യം ഇതിനകത്ത് മുങ്ങിത്തപ്പണം, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ജോലി. മുങ്ങിത്തപ്പി ഇതിൻ്റെ അകത്ത് അടിയിൽ നിന്നുള്ള സാധനമൊക്കെ ആദ്യം പെറുക്കി തിന്നണം. ചിലപ്പോൾ ഓക്കെ കാണും, നിങ്ങൾ കണ്ട പോലെ പഴത്തൊലി കാണും. ഈ പാവം എനിക്ക് മാത്രം, ഈ ദരിദ്രവാസികൾ ശക്കലം വെള്ളം തന്നില്ല. അപ്പുറത്ത് നിൽക്കുന്നവർക്കും കൊടുത്തു, ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും കൊടുത്തു, പുറകെ നിന്നവർക്കും കൊടുത്തു. ഞാൻ ഈ നടുക്കായി പോയതാണോ എൻ്റെ തെറ്റ്? എനിക്ക് മാത്രമില്ല, നിങ്ങൾ കണ്ട കോരി കോരി ഒഴിച്ചു കൊടുക്കണം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക്. എനിക്ക് അവിടുന്ന് ഒരു ശകലം തരുന്നില്ല, ഇവിടുന്ന് ഒരു ശകലം തരാനില്ല. ഡെയിലി ഇങ്ങനെയാണ് കേട്ടോ, ഡെയിലി ഞാൻ ഏറ്റവും ലാസ്റ്റ് കുടിക്കുന്നത്. എല്ലാവരും കഴിക്കുമ്പം ഇതുണ്ടല്ലേ വെള്ളത്തിനകത്ത് മുങ്ങിത്തപ്പുന്നത്. അയ്യേ, ഡെയിലി ഇങ്ങനെയാണ്, ഇവരെല്ലാം ഇങ്ങനെ മുങ്ങിത്തപ്പും, വെള്ളം കുടിക്കും, എല്ലാം ചെയ്യും. ഞാൻ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കും. ഞാൻ ഇച്ചിരി പാവമായോണ്ടായിരിക്കും കേട്ടോ എനിക്ക് തരാത്തത്. എന്നെ ലാസ്റ്റ് ഞാനാകുമ്പം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുമല്ലോ അവസാനം വരെ. ബാക്കിയുള്ളവന്മാരൊക്കെ ഭയങ്കര സാധനങ്ങളാണ്, നീ അങ്ങനെ അവന്മാരൊന്നും വെയിറ്റ് ചെയ്യുമൊന്നുമില്ല കേട്ടോ. പിന്നെയും പിന്നെയും കൊടുക്കുക, എന്നാൽ ശകലം എനിക്ക് തരിക. അതില്ല, ഞാനെന്നും ലാസ്റ്റ്. ഇപ്പം എനിക്കതൊരു ശീലമായി കേട്ടോ. കണ്ടില്ലേ ഓരോരുത്തന്മാർ മുങ്ങി തപ്പുക കടന്നുകൊണ്ട്. തന്ന വെള്ളം അങ്ങ് കുടിച്ചാൽ മതിയോ? എന്താ പകുതി വെള്ളം കളയുക, എന്നാ ചെയ്യാനാ? എൻ്റെ വീതി
പിന്നെയും ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാറുണ്ട്, ഞങ്ങളിങ്ങനെ കഴിച്ചതൊക്കെ ഇങ്ങനെ അയവിറക്കി കിടക്കും, ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്. അതൊന്നും വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞങ്ങളെ അങ്ങനെ ഒരുപാട് പേര് കാണുന്നത് അതൊക്കെ മോശമല്ലേ. അപ്പം ഇനി ഞങ്ങൾ രാത്രിയാകുമ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങും, വീണ്ടും രാവിലെ വെളുപ്പിന് ഞങ്ങളൊന്ന് ഉറക്കാൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പുല്ല് തരും, ഞങ്ങളെ കുളിപ്പിക്കും, ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റ് എടുക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ദാ ഈ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ കേട്ടോ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ.